അധ്യായ അമ്പത്തി ഒമ്പത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ച് ഉത്തമ ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട് ഉത്തമ ബോധ്യം പല കാര്യത്തിലും നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പലർക്കും ദുരിതങ്ങൾ നേരിടേണ്ടി വരുന്നത് മുന്നോട്ടുള്ള വഴികളിൽ അപകടം ഉണ്ടാകുമെന്ന് ഉത്തമ ബോധ്യമുള്ള വ്യക്തിയെ സാധാരണഗതിയിൽ അത്ര സാഹചര്യം ഒഴിവാക്കുകയാണ് ചെയ്യുക പല കാര്യങ്ങളും ശരിയായ വിധത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഉത്തമ ബോധ്യം നേടാൻ കഴിയുകയുള്ളു പല കാര്യത്തിലും ഒരു വ്യക്തിയുടെ ഉത്തമ ബോധത്തെയോടാണ് ചെയ്യുന്നത് എന്ന് രേഖകൾ തെളിയിക്കുന്നത് ആ വ്യക്തിയുടെ ഒപ്പാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഏത് കാര്യമായിക്കോട്ടെ നാളെ നമ്മൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണെന്ന് ഉണ്ടാവേണ്ടതുണ്ട് ആർക്കും ദ്രോഹമാകുന്നത് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ ദൃഢദേശ്യം എടുക്കുക ശരിയായ അറിവുള്ളവർ അത് മറ്റുള്ളവർക്ക് ശരിയായ വിധത്തിൽ പറഞ്ഞു കൊടുത്താൽ മാത്രമേ തെറ്റുകളിൽ നിന്നും പലർക്കും മോചനം നേടാൻ എളുപ്പം കഴിയുകയുള്ളൂ നമ്മൾ അറിവ് നേടുന്നത് നാളുകൾ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ സന്തോഷവും സമാധാനവും കൊണ്ടുവരാനാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇതുവരെ പലരിൽ നിന്നും കേൾക്കാനിടയായിട്ടുണ്ട് അതിൽ പലതും ശരിയാണെന്ന് നമ്മൾ കാലങ്ങളെ വിശ്വസിച്ച് പോകുന്ന പോന്നിട്ടുണ്ടാകാം ഒരു നാൾ സ്വന്തം അനുഭവത്തെ നേരിട്ട് ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും തങ്ങൾ വിശ്വസിച്ചിരുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെടുക നമ്മൾക്ക് ഈ ലോകത്തുള്ള എല്ലാ കാര്യവും ഉത്തമബോധ്യത്തോടെ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ലല്ലോ നാളെകൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ലല്ലോ ഉത്തമ ഉത്തമബോധ്യത്തോടെ വിജയത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യവും നാളുകളിൽ ആർക്കും വേദനയ്ക്ക് കാരണം ആയി തരില്ല എന്ന് ബോധ്യം ഉണ്ടാവട്ടെ